നമസ്കാരം നിങ്ങൾ കോവിഡ് വന്നു പോയ ആളാണോ എന്നാൽ ഇനിയുള്ള വ്യായാമം കരുതലോടെയാകണം ഗുരുതര ലക്ഷണങ്ങൾ ഇല്ലാതെ കോവിഡ് വന്നു പോയവർ ദിവസങ്ങൾക്കകം കായിക അധ്വാനവും വ്യായാമവും ചെയ്യുന്നത് അപകട സാധ്യതയേറുന്നു പതിവ് പോലെ മുറകൾ ചെയ്തവരിൽ ഹൃദ്രോഗവും പക്ഷാഘാതവും വ്യാപകമായതോടെ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോവിഡ് ബാധിച്ചവരിൽ മിക്കവർക്കും ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രമാവും ഉണ്ടാവുക പലർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ രോഗം ഭേദമാകും അതോടെ ഭൂരിഭാഗം പേരും സാധാരണ ജീവിതത്തിലേക്ക് വേഗം മടങ്ങും പതുപോലെ വ്യായാമം ചെയ്യുന്നവരും കായിക അധ്വാനത്തിൽ ഏർപ്പെടുന്നവരും ഉണ്ട് ഇവരിൽ ഭൂരിഭാഗത്തിനും ഹൃദയാഘാതവും പക്ഷാഘാതവും ഉണ്ടാകുന്നു കോവിഡ് ബാധിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗം ഭേദമായതിനു ശേഷം ഉണ്ടാകുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ കണ്ടെത്തൽ രോഗബാധിതരായ പതിനഞ്ച് ശതമാനം പേർക്കും മൂന്ന് മാസം വരെ സ്ഥായിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കടുത്ത ക്ഷീണം തലവേദന നെഞ്ചുവേദന മാനസിക സമ്മർദ്ദം ന്യൂമോണിയ മുടികൊഴിച്ചിൽ ഉറക്കമില്ലായ്മ സന്ധിവേദന തൊലിപ്പുറത്ത് കുരുക്കളും പാടുകളും ഓർമ്മക്കുറവ് എന്നിങ്ങനെ ചിലരിൽ രക്തക്കുഴലുകളിൽ നീർവീക്കമുണ്ടാകും രക്തം കട്ട പിടിക്കുവാനുള്ള സാധ്യതയും കൂടും ഈ അവസ്ഥ അറിയാത്തവരാണ് ഏറെയും രോഗം ഭേദമാകുന്നതോടെ ശാരീരിക ക്ഷമതയ്ക്ക് പ്രാധാന്യം നൽകുന്നവർ ജിമ്മുകളിലേക്കും മറ്റും പോയി തുടങ്ങുന്നു നടക്കാനും ഓടാനും പോകുന്നവരുമുണ്ട് ഇതോടെ ശരീരത്തിൽ രക്തചംക്രമണം കൂടുകയും ഹൃദയാഘാത സാധ്യത ഏറുകയും ചെയ്യുന്നു രക്തക്കുഴലുകൾക്ക് നീർവീക്കം മൂലം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്നത് പക്ഷാഘാതത്തിനും കാരണമാകുന്നു കോവിഡിന്റെ ആഘാതത്തിൽ നിന്ന് ശരീരം മുഴുവൻ മോചിതമാകുന്നതുവരെ കഠിനാധ്വാനവും വ്യായാമമുറകളും ഒഴിവാക്കുക ക്രമേണ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങാം കരുതലുണ്ടാകണം കരുതലോടെ ഇരിക്കണം നന്ദി